ഇനി ലോകകപ്പ് വാർത്തകളുമായി ജി ഫോർ യു കിക്ക് ഓഫ്. നാളെ ലോകകപ്പ് ഫുട്ബോളിൽ നാല് മത്സരങ്ങൾ അരങ്ങേറും. ഉച്ചതിരിഞ്ഞ് 3:30 മത്സരത്തിൽ കാമറൂൺ സെർബിയയെ നേരിടും. 6:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ദക്ഷിണ കൊറിയയുടെ എതിരാളികളായി വരുന്നത് ഘാനയാണ്. 9:30 നടക്കുന്ന മൂന്നാമത്തെ മത്സരത്തിൽ ബ്രസീൽ സ്വിറ്റ്സർലൻഡിനെ നേരിടും. രാത്രി 12:30 മത്സരത്തിൽ പോർച്ചുഗൽ ഉറുഗ്വേയെ നേരിടും. അർജന്റീനയും പോളണ്ടും മുന്നേറ്റം തുടരുന്നു. ശനിയാഴ്ചയുടെ മത്സരത്തിൽ അർജന്റീന വിജയം കൈവരിച്ചതോടെ ഗ്രൂപ്പ് സിയിൽ ഇനിയുള്ള മത്സരങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണ് ഉള്ളത്. ആകെയുള്ള 4 മത്സരത്തിൽ ഏത് ടീമും നോക്കൌട്ട് റൗണ്ടിൽ എത്താവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ലോകകപ്പ് ഫുട്ബോൾ ആരംഭിക്കുന്നതിന് മുൻപ് ഗ്രൂപ്പ് സി ആരും അത്ര കാര്യമായി എടുത്തിരുന്നില്ല എന്നതാണ് വാസ്തവം. അർജന്റീന അനായാസം ജയിച്ചു വരും എന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ സൗദി അറേബ്യ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യ അർജന്റീനയെ തോൽപ്പിച്ചതോടെ ഗ്രൂപ്പിലെ ഓരോ മത്സരവും നിർണായകമായി മാറി. മെക്സിക്കോയും പോളണ്ടും സമനിലയിൽ പിരിഞ്ഞതോടെ പിരിമുറുക്കത്തിന് ചൂടേറി. ഇന്നലെ നടന്ന മത്സരത്തിൽ അർജന്റീന മെക്സിക്കോയെ പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ പോളണ്ട് സൗദി അറേബ്യയെയും അട്ടിമറിച്ചു. 2 മത്സരങ്ങൾ വീതം പൂർത്തിയായപ്പോൾ 4 പോയിന്റുമായി പോളണ്ടാണ് ഗ്രൂപ്പിൽ ഇപ്പോൾ മുന്നിലുള്ളത്. 3 പോയിന്റ് വീതം നേടിയ അർജന്റീന സൗദി അറേബ്യ 2-ാം സ്ഥാനത്ത് തുടരുന്നു. മെക്സിക്കോയ്ക്ക് 1 പോയിന്റാണ് ഉള്ളത്. അർജന്റീനയുടെ അടുത്ത എതിരാളി പോളണ്ടാണ്. മെക്സിക്കോയ്ക്ക് സൗദി അറേബ്യയെ നേരിടേണ്ടതായുണ്ട്. ഈ മത്സരങ്ങളിലെ വിജയങ്ങളാണ് ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുക. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയെ അറേബ്യക്കെതിരെ ഗോൾ നേടിയ മെസ്സി 2-ാം മത്സരത്തിലും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് അർജന്റീനയുടെ ആരാധകരെ ഏറെ ആവേശം കൊള്ളിക്കുന്നുണ്ട്.